ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പ്രശസ്തനായ മറ്റൊരു കലാകാരനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കലാരംഗത്ത് ഏറെ പ്രശസ്തനായ പ്രിയരാഗം ഇൻസ്റ്റിറ്റ്യൂട്ട് KG വിനോദ് സാറിനെയാണ്. നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം പ്രിയരാഗം വിനോദ് സാറിനെ. തീർച്ചയായിട്ടും ഏകദേശം 30 വർഷത്തോളമായി ഈ മേഖലയിൽ, അതിലും കൂടുതലായി നിരവധി പ്രോഗ്രാമുകളും അതുപോലെ കാസറ്റുകളും അതുപോലെ ഇപ്പോൾ പ്രിയരാഗം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ നിരവധി നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും സ്വന്തമായിട്ടാണ്. പിന്നെ എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരുണ്ട്, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ആദ്യ ഗുരു ആരാണെന്ന് പറയാമോ? ഈ കുറേ ഗുരുക്കന്മാരുണ്ട്. അതിനകത്ത് ഉള്ളത് ആദ്യ ഗുരു ഇഗ്നേഷ്യസ് ആശാന്നാണ്. പുള്ളിയാണ്. പിന്നെ ശേഷം ബാബുമാഷുണ്ട്, അതേപോലെ ഒരു ഫാദർ രാജുവിലുണ്ട്. അത് 30 വർഷത്തേക്കും മേളായി ഈ സംഗീത ലോകത്തേക്ക് വന്നിട്ട്, ഈ സംഗീത മേഖലയിലേക്ക് എത്തിയിട്ട്. അതിൻ്റെ ഒരു തുടക്കമെന്ന് പറഞ്ഞാൽ, ഒരു 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ദക്ഷിണ കൊടുക്കുന്നത്. അതെ അതെ. അതിന് ശേഷം പിന്നെ ഒരു 7-ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം പള്ളികളിൽ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ വായിക്കാൻ തുടങ്ങി. പിന്നെ അത് ഇങ്ങ് നല്ല ഒരു പ്രിയരാഗം എന്നുള്ളൊരു പിന്നെ മ്യൂസിക് അക്കാദമിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒത്തിരി അനവധി പിന്നെ വിദ്യാർത്ഥികളും അതേപോലെ നല്ലൊരു ഗാനങ്ങളുടെ ടീമും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ. എന്റെ ഞാൻ സ്വന്തമായിട്ട് നടത്തുന്ന സ്ഥാപനം. തീർച്ചയായും ഒത്തിരി ഒത്തിരി ആളുകളുണ്ട്. പിന്നെ എന്റെ ബ്രാഞ്ചസ് കുറെ ഉണ്ട്, കുറെ സ്ഥലങ്ങളുണ്ട്. പിന്നെ അതിലേറെ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ തന്നെ പിന്നെ അവിടെ ക്ലാസ് എടുക്കാൻ വരുന്നു. താങ്കൾ 5-ാം ക്ലാസ് പഠിക്കുമ്പോൾ ആദ്യ ദക്ഷിണ വെച്ചു എന്നാണല്ലോ പറഞ്ഞത്. ആദ്യ ഗുരു ആരായിരുന്നു? എന്റെ ആദ്യ ഗുരു ഇഗ്നേഷ്യസ് എന്ന ആശാനായിരുന്നു. ഇഗ്നേഷ്യസ് അദ്ദേഹം മാനന്തവാടിയാണ്. അദ്ദേഹത്തിന്റെ വയനാട്ടിലുള്ള ഒരു ഒട്ടുമിക്ക കലാകാരന്മാരും പുള്ളിക്കാണ് ദക്ഷിണ കൊടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം പഠിച്ചത് കർണാടകയായിരുന്നു, കർണാടക സംഗീതമായിരുന്നു. ഹാർമോണിയത്തിലാണ് തുടങ്ങിയത്. അതിന് ശേഷം പിന്നെ കീബോർഡിലേക്ക് മാറി വെസ്റ്റേൺ. അത് ബാബുമാഷാണ് അത് സാറായിരുന്നു. വെസ്റ്റേൺ ചെയ്തു തന്നു. ഞാൻ മെയിനായിട്ട് കീബോർഡാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ജാസ് കിറ്റ് അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗിറ്റാർ, പുറമെ വയലിൻ, ഇത്തരം 4 ഇൻസ്ട്രുമെന്റാണ് ഇപ്പോൾ പഠിക്കുന്നത്. താങ്കൾ നിരവധി കാസറ്റുകൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അത് താങ്കളുടെ പോപ്പുലറായ ആദ്യത്തെ കാസറ്റിനെ കുറിച്ച് വിവരിക്കാമോ? ഞാൻ 98 കാലഘട്ടങ്ങൾ കാലഘട്ടങ്ങളാണ് ആദ്യത്തെ എൻ്റെ CD ഇറങ്ങുന്നത്. CD ആദ്യം ഇറങ്ങിയ സമയത്താണ്. അന്ന് റിയാൻ സ്റ്റുഡിയോ, തച്ചങ്കരിയിലെ റിയാൻ സ്റ്റുഡിയോന്നാണ് ആദ്യമായിട്ട് റെക്കോർഡിങ് ചെയ്യുന്നത്. ആ ക്യാസറ്റിന്റെ പേര് ആരും കൊതിക്കുന്ന സ്നേഹം എന്നായിരുന്നു. അപ്പോ അതായിരുന്നു. അതിനകത്ത് ബിജു നാരായണൻ, അതേപോലെ മാർക്കോസ്, നമ്മളെ മരിച്ചു പോയിട്ടുള്ള രാധിക തിലക്, സുജാത, ഇങ്ങനെ ഒത്തിരി പഠിക്കുന്ന ആളുകൾ പഠിച്ചിട്ടുള്ളതാണ്.
ഞാൻ ശേഷം പിന്നെ വന്നത് മിഴികൾ എന്നുകൊണ്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏകദേശം ഇപ്പോൾ പുതിയ തലമുറ നൂജനായിട്ടുള്ള മഞ്ജരി അതുപോലെ നിഷാദ് എല്ലാം പഠിച്ചതാണ്. ആത്മരംഗത്തേക്ക് താങ്കൾ ചുവട് വെച്ചല്ലോ, ഇപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം എങ്ങനെയാണ്? ഇപ്പോൾ പുതിയതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ വളർന്നു വരുന്ന ശിഷ്യഗണങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയതായിട്ടുള്ള ആൽബങ്ങൾ അതേപോലെ പിന്നെ ഫ്യൂഷനുകൾ അങ്ങനെയുള്ള ഓരോ മേഖലയിലൊക്കെ നമ്മൾ ചുവട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ പിന്നെ സ്റ്റുഡിയോ അങ്ങനെയുള്ള ഓരോരോ പുതിയ കഥവെപ്പുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏതാണ്ട് ഒരു 200 കുട്ടികളോളം ഒരു വർഷം പഠിച്ചിറങ്ങുന്നുണ്ട്. അത് പിന്നെ ട്രിനിറ്റിയുടെ ഗൈഡ് ചെയ്യുന്നുണ്ട്, അതടക്കം ചെയ്യുന്നുണ്ട്. ചെയ്ത് 200 കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. അത് നമ്മളെ കണ്ണൂർ ജില്ലയിലും വയനാട് കാലിക്കറ്റ് അതേപോലെ തമിഴ്നാട് കൂടുതലും ഇത്തരം സ്ഥലങ്ങളാണ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലത്. പ്രിയരാഗം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കേരളത്തിൽ എന്തെല്ലാം പ്രോഗ്രാമുകളാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് പറയുമ്പോൾ, ഇപ്പോൾ പ്രിയരാഗത്തിന്റെ ഇതിലുള്ളത് ഒന്ന് ഗാനം നടത്തും, പിന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങിയ കുട്ടികൾ വയലിൻ ഫ്യൂഷൻ, പിന്നെ അതുകൂടാതെ ഷോർട്ട് ഫിലിമുകൾ, പിന്നെ ആൽബങ്ങൾ ഇങ്ങനെയുള്ള ഓരോ മേഖലയായിട്ടും പല അക്കാദമികളിൽ നിന്നുള്ള അംഗീകാരങ്ങൾ അതേപോലെ ക്ലബ്. എനിക്ക് 3 ആൺകുട്ടികളാണ്, അതിനകത്ത് 2 ആളാണ്, 2-3 ആളാണ് മ്യൂസിക്കിനോട് കൂടുതൽ, 3 ആളും കീബോർഡൊക്കെ വായിക്കും. പുള്ളിക്ക് പാചകത്തിനോടൊക്കെയാണ് താല്പര്യം. പിന്നെ വരുന്നത് 2 ആളാണ് ഈ മ്യൂസിക്കിന്റെ മേഖലയിലേക്കുള്ളത്, പിന്നെ ഇളയാളും. അപ്പൊ അവന് നിരവധി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള മൂത്താള പേര് അമൽ, പിന്നെ അതുൽ, ആദിത്യ, 3 പേര. കുട്ടികൾ ഏതെല്ലാം ഇൻസ്ട്രുമെന്റ്സ് ആണ് താല്പര്യം കാണിക്കുന്നത്? അവര് പിന്നെ അതുൽ എന്ന് പറഞ്ഞ അവൻ അതൊരു 6-7 ഇൻസ്ട്രുമെന്റ് നല്ല വായിക്കും, 7 ഇൻസ്ട്രുമെന്റ്സ് വായിക്കും. പിന്നെ പുള്ളിക്കാരൻ പിന്നെ സോഫ്റ്റ്വെയർ അതായത് പിന്നെ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറുകളാണ് യൂസ് ചെയ്യും, അവൻ തന്നെയാണ് പ്രോഗ്രാമുകളെല്ലാം ചെയ്യുന്നത്. ഇത് മ്യൂസിക് കമ്പോസ് ചെയ്യും. അവർക്ക് സ്റ്റുഡിയോ സ്വന്തമായി ഉണ്ട്. ഇത്രയേറെ കഴിവുകളുള്ള ആ കുട്ടികളുടെ ചെറിയൊരു പെർഫോമൻസ് ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്. Thank you.
ഇനിയും താങ്കളുടെ പ്രിയരാഗം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപാട് ഉന്നതങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. വളരെ നന്ദി.